തല പോയാലും ബലേ ഫിഷ് എന്നൊരു പ്രയോഗമുണ്ട്. ദക്ഷിണേന്ത്യയിലെ ഏതോ നാട്ടുരാജ്യത്ത് നടന്നൊരു സംഭവമാണ്. രാജ്യത്ത് അകത്തും പുറത്തുമുള്ള സംഗീത വിദ്വാൻമാർക്ക് കൊട്ടാരത്തിലെത്തി പാടാം, കൈനിറയെ സമ്മാനം കിട്ടും. പക്ഷേ മഹാരാജാവ് വിചിത്രമായ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഓരോരുത്തരും കച്ചേരി നടത്തി കഴിയുമ്പോൾ കേട്ടിരിക്കുന്ന ജനം മഹാമോശം എന്നുറക്ക പറയണം. മാത്രമല്ല ഓരോ കച്ചേരിക്ക് ശേഷവും മഹാരാജാവിൻ്റെ വക കർണകഠോരമായ ഒരു കീർത്തനം ഉണ്ടാകും. അത് കേട്ട് എല്ലാവരും ബലേ ഫിഷ് എന്നുറക്ക പറയണം. മഹാരാജാവിൻ്റെ കച്ചേരി ഒഴികെ ആരെല്ലാം എത്ര ഭംഗിയായി പാടിയാലും ബലേ ഫിഷ് എന്ന് പറഞ്ഞാൽ അവൻ്റെ തല അരി. അത് രാജകൽപ്പനയാണ്. കടുകട തെറ്റിയാൽ തല ഉരുളും. ദിവസങ്ങൾ പലത് കഴിഞ്ഞു. ഒരു ദിവസം അസാധാരണ കഴിവുള്ള ഒരു സംഗീതജ്ഞൻ ആവേശമുണർത്തുന്ന ഒരു കച്ചേരി നടത്തി. പതുപോലെ ജനം ഉറക്ക പറഞ്ഞു മഹാമോശം. സ്ഥിരമായി കച്ചേരി കേൾക്കാൻ വരുന്ന ഒരു ആസ്വാദകൻ അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ജനം ഒന്ന് നിശബ്ദമായപ്പോൾ അയാൾ ഉറക്ക വിളിച്ചു പറഞ്ഞു, തല പോയാലും ബലേ ഫിഷ്. മഹാരാജാവ് ദേഷ്യത്തോടെ ചോദിച്ചു, ആരാണതെന്ന്. അയാൾ സധൈര്യം മുന്നോട്ട് വന്നു, എന്ത് ധൈര്യത്തിലാണ് നീ ഇങ്ങനെ പറഞ്ഞത്? അയാൾ പറഞ്ഞു, പറയാതെ വയ്യ. നീ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ കച്ചേരിക്ക് ബലേ ഫിഷ് പറഞ്ഞു വന്നവനല്ലേ, അതിലും നല്ലതാണോ ഇത്? രാജാവിൻ്റെ ചോദ്യം, അങ്ങയുടെ കച്ചേരികളിൽ ബലേ ഫിഷ് പറഞ്ഞത് എൻ്റെ തലയുടെ കാര്യം ഓർത്താണ്. സത്യത്തിൽ പരമ ബോറായിരുന്നു അങ്ങയുടെ കച്ചേരി. മറ്റുള്ളവർ നടത്തിയ കച്ചേരികൾ ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. പക്ഷേ തലയുടെ കാര്യം ഓർത്തപ്പോൾ കലയുടെ കാര്യം മറന്നുപോയി. ഏതായാലും എൻ്റെ തല പോകും, സത്യം പറഞ്ഞിട്ട് മരിക്കാമെന്ന് കരുതി. കയ്യോടെ മഹാരാജാവ് ആ വിദ്വാനെ ആസ്ഥാന ഉപദേഷ്ടാവാക്കി പൊന്നും പണവും നൽകി എന്നാണ് കഥ. എന്നാൽ എം എം മണി എന്ന മണിയാശാൻ്റെ ഗതി എന്താകുമെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ക്യൂബയെ പറ്റി ഒരക്ഷരം പറയരുതെന്ന് പണ്ട് ക്യൂബ മുകന്ദൻ പറഞ്ഞതുപോലെ ആയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ മുല്ലപ്പെരിയാറിനെ പറ്റി കുറച്ച് ദിവസം മുൻപ് താക്കീത് നൽകിയിരുന്നത്. ആരെങ്കിലും മുല്ലപ്പെരിയാർ അപകടത്തിലാണെന്ന് പറഞ്ഞാൽ അവൻ്റെ പേരിൽ കേസെടുക്കുമെന്ന് വരെ സർക്കാർ പറഞ്ഞു. അതുകൊണ്ട് കഴിഞ്ഞ ഒരു മാസമായി മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് ഉറക്കെ വിളിച്ചു പറയാൻ എല്ലാവരും മടിച്ചു. അതിനിടയിലാണ് ഇന്നലെ ഒരു പൊതുസമ്മേളനത്തിൽ മുൻമന്ത്രി മണിയാശൻ വെടിപൊട്ടിച്ചത്. അദ്ദേഹം പറഞ്ഞു, ശർക്കരയും ചുണ്ണാമ്പുകല്ലും കൊണ്ടുണ്ടാക്കിയ ഡാം ജലബോംബായി തലയ്ക്ക് മുകളിൽ നിൽക്കുകയാണെന്ന്. കമ്പിയോ കോൺക്രീറ്റോ ഇല്ലാത്ത ഈ നിർമ്മിതി എപ്പോൾ വേണമെങ്കിലും പൊട്ടാം. മറ്റൊന്നുകൂടി പറഞ്ഞു, കേരളത്തിലെ ജനങ്ങൾ വെള്ളം കുടിച്ചും തമിഴ്നാട്ടിലെ ജനങ്ങൾ വെള്ളം കുടിക്കാതെയും മരിക്കും. സത്യം വിളിച്ചു പറയേണ്ടത് തന്നെയാണ് എന്ന് മണിയാശാൻ പറഞ്ഞു. ആശാന് പുട്ടും വളയും കിട്ടുമോ അതോ പുട്ടും കടലയും കിട്ടുമോ എന്നാണ് എൻ്റെ സംശയം. ഒരു കാര്യം ശരിയാണ്, കൊച്ചിയിൽ നിന്നും 3000 അടി ഉയരത്തിലുള്ള ചുണ്ണാമ്പുകല്ലും ശർക്കരയും ഉപയോഗിച്ച് പണിത ഡാം ഏത് നിമിഷവും പൊട്ടാം, മധ്യകേരളം കാണില്ല. ഇത്രയുമൊക്കെ ആയിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രി മൗനം ഭജിക്കുന്നു? 30 ലക്ഷം ജനങ്ങളെ ഓർത്ത് ഉറക്ക കരയണം എന്നുപോലും അദ്ദേഹത്തിന് തോന്നുന്നില്ലേ? കഴിഞ്ഞ 3-4 ദിവസമായി മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 142 അടിയിൽ സ്ഥിരമായി നിർത്തുകയാണ് തമിഴ്നാട്. ഇത് കണ്ടിട്ടും ഇതിനെതിരെ പ്രതികരിക്കാൻ ഒരു സർക്കാരില്ലേ ഇവിടെ? 142 അടി ജലം സംഭരിച്ചാൽ ഡാമിനൊന്നും സംഭവിക്കില്ല എന്ന് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താനാണ് തമിഴ്നാട്ടുകാർ കാണിക്കുന്നത്. അതിന് കുഴലൂതാൻ മാത്രമേ നമ്മുടെ ഉദ്യോഗസ്ഥരും മന്ത്രിമാരുമുള്ളോ? അതോ തമിഴ്നാട് വെച്ച് നീട്ടുന്ന പിച്ചക്കാശിന് വേണ്ടി എല്ലാവരും കൈനീട്ടി നിൽക്കുന്നോ? ജനം വിശ്വസിക്കുന്നത് ശരിയാണോ? മന്ത്രി റോഷിയോടൊന്ന് തുറന്ന് ചോദിക്കട്ടെ, താങ്കളുടെ വകുപ്പ് നിയന്ത്രിക്കുന്നത് പുറമേ നിന്നുള്ള ശക്തികളാണോ? ആ ഭാഗ്യശക്തികളാണെങ്കിൽ വച്ചൊഴിഞ്ഞ് കൊടുത്തിട്ട് പോകണം. ജനം നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് മറ്റൊന്നാണ്. പുതിയ ഡാമിന് തമിഴ്നാട് സമ്മതിക്കാത്തത് പുതിയ കരാർ വരുമെന്ന കാരണത്തിലാണ്, അതെല്ലാവർക്കും അറിയാം. ഇപ്പോൾ കിട്ടുന്ന നക്കാപ്പിച്ച മാറ്റി 1000 ത്തിൽ പരം കോടി രൂപ വാർഷിക പാട്ടമായി അവർ തരേണ്ടി വരും പുതിയ കരാർ ഒപ്പിട്ടാൽ. അതുമാത്രം കിട്ടിയാൽ മതി ഇവിടുത്തെ ജനങ്ങൾക്ക് വെള്ളക്കരം ഒഴിവായി കിട്ടാൻ. തമിഴ്നാടിന് കച്ചവടം നന്നായി അറിയാം. വർഷം തോറും വർദ്ധിപ്പിച്ചു തരേണ്ട 1000 ത്തിൽ പരം കോടി രൂപയുടെ ചെറിയ ഒരു ശതമാനം ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കും കൈമടക്ക് കൊടുത്താൽ ഡാം പൊട്ടിക്കഴിയുമ്പോൾ പോലും ഡാമിന് ഉറപ്പുണ്ടായിരുന്നുവെന്ന് അവർ വിളിച്ചു പറയും. ജീവിച്ചിരിപ്പുണ്ടേ. വനത്തിൻ്റെ അതിർത്തിയിൽ താമസിക്കുന്ന ഭൂവുടമകളെ അവരുടെ ഭൂമിയിലേക്ക് പോകുന്ന റോഡിൽ തടയുന്ന വനംവകുപ്പ് എന്തുകൊണ്ട് മുല്ലപ്പെരിയാറിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ തുനിയുന്നില്ല? ചട്ടലംഘനം നടത്തി ജലം സംഭരിക്കുന്ന തമിഴ്നാടിൻ്റെ ചെയ്തികൾ എന്തുകൊണ്ട് സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നില്ല? മുല്ലപ്പെരിയാറിൽ സംഭരിക്കുന്ന ജലം അപകടനിലയിലെത്തിയാൽ പോലും തമിഴ്നാട്ടിലേക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഒഴുക്കിക്കൊണ്ടു പോകാൻ കഴിയില്ല. ഈ സാഹചര്യത്തിൽ അത് കോടതിയിൽ ചൂണ്ടിക്കാട്ടി അണക്കെട്ടിൻ്റെ നിയന്ത്രണം കേരള സർക്കാർ ഏറ്റെടുക്കണം. മുഖ്യമന്ത്രി മൗനം വെടിഞ്ഞേ പറ്റൂ. ഉദ്യോഗസ്ഥരുടെയും മന്ത്രിമാരുടെയും അനാസ്ഥ കണ്ടില്ലെന്ന് നടിച്ച് അങ്ങ് ഈ ഇരിപ്പ് ഇരുന്നാൽ
മധ്യകേരളത്തിന്റെ അന്തകനായിരുന്ന മുഖ്യമന്ത്രി ആരെന്ന പിഎസ്സിയുടെ ചോദ്യപേപ്പറിൽ അങ്ങയുടെ പേര് ഇടം പിടിക്കും. പരാജിതരായ മന്ത്രിമാരെ മാറ്റി നിർത്തണം. മണിയാശാനെയും ജയലജ ടീച്ചറേയും പോലെയുള്ള മിടുക്കരെയും ഭരിക്കാൻ അറിയാവുന്നവരെയും ഉദ്യോഗസ്ഥരെ നിലക്കി നിർത്താൻ കഴിവുള്ളവരെയുമായ ഇങ്ങനെയുള്ളവരെ തിരികെ കൊണ്ടുവരണം.